ഹായ്, ഹലോ, നമസ്കാരം. അഞ്ചിത നായർ, ബന്ധപ്പെട്ട ആളൊക്കെ അറിയാൻ തോന്നുന്നു. അഞ്ചിത നായർ ബ്യൂട്ടി ടിപ്സോ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് ചാനലിൽ ഇട്ടിരിക്കുന്നത്. നമ്മളാരും കണ്ടില്ല ബ്യൂട്ടി ടിപ്സ് ഒന്നും നോക്കിയിട്ട്. പുള്ളിക്കാരി ഒത്തിരി ഷൗട്ട് ചെയ്തൊക്കെ കുറെ വീഡിയോ ഇട്ടിരിക്കുന്നു. ആരൊക്കെയോ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്, സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടുന്നുണ്ട്. ഒരു പോംവഴിയുണ്ട്. നെഗറ്റീവ് കമൻസ് വരെ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഒരു കാര്യം ചെയ്താൽ മതി, ഇനി വീഡിയോസ് ഒന്നും ചെയ്യേണ്ടതൊക്കെ വെച്ചാൽ മതി. പിന്നെ നെഗറ്റീവ് കമൻസിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുകയും ചെയ്യും, നെഗറ്റീവ് രീതിയിലുള്ള വീഡിയോ ചെയ്യുകയും ചെയ്യും. അപ്പൊ കമൻസ് വരുമ്പോ നിങ്ങൾ കിടന്ന് നിലവിളിച്ചിട്ട് എന്തോ കാര്യമോ? കണ്ടോണ്ടിരിക്കുന്ന ഒരു കമൻസ് പറയുമല്ലോ. എന്തായാലും അതുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക്. വിരി പോയി കിടക്കുവാണ്. അല്ല, കമൻസ് ഇടുന്നവരെ കുറ്റം പറയാക്കത്തില്ല. കുറെ ടൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ കുറെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവര് കമൻസ് ഇടത്തില്ലേ? അവര് പറയുന്ന ന്യായം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാണുന്നതിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന്. നിങ്ങൾ മഞ്ഞക്കണ്ണ് വെച്ച് നോക്കുന്നോണ്ടാണ് പ്രശ്നം, വെള്ളക്കണ്ണ് വെച്ച് നോക്കുന്നാണ് അവര് പറയുന്നത്. അവര് എല്ലാം നല്ല കവർ ചെയ്ത ഡ്രസ് ഇട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്, പിന്നെ എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. വീഡിയോയുടെ ക്യാപ്ഷനെ ഞെട്ടരുതെന്നും പറഞ്ഞ ഞങ്ങൾ ഞെട്ടി, ഞങ്ങൾ ഞെട്ടി. ഈ ഞരമ്പോളി കമൻസിന് ചേച്ചി തന്നെ മറുപടി കൊടുക്കാൻ പറ്റും. കാരണം ഇതാ ഉള്ളതാ വീഡിയോ എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ചേച്ചി തന്നെ ഇത് വാ. എടീ, ഒന്നോട് വരുവോ? ഒന്ന് വാ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റൂ എന്നാണ് പെങ്ങന്മാർ വന്ന് പറയുന്നത്. ഈ അനിയത്തി കുട്ടിയെ കൊണ്ട് ചേച്ചിയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്. എന്താ പറയേണ്ടത്, പാവ അനിയത്തി കുട്ടി. ചേച്ചി കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായി, അനിയത്തിയുടെ ജീവിതം എന്തായി? ഇങ്ങനെയും ഇങ്ങനെയും മനുഷ്യർ.
എന്തെല്ലാം കാണണം സോഷ്യൽ മീഡിയയിൽ. അയ്യോ വൈ.